വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കാരണം മാസ്ക് ഇട്ടേക്കുന്ന കേട്ടോ, നിന്റെ മറ്റേ മാസ്ക് എന്താ പറ്റി? അലക്കിയില്ല, അലക്കാത്തോണ്ട് മാറ്റിയതാണ്. എൻ്റെ മാസ്ക് കൂടെ ഉണ്ട്. അപ്പം ഗാംഗ്ടോക്കിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പം നേരെ പോകുന്ന ഇവിടുത്തെ ടൂറിസം ഓഫീസിലേക്കും നമുക്ക് പെർമിറ്റ് എടുക്കണം. അപ്പോൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ചങ്ങായി നോർത്തിലോട്ടുള്ള പെർമിറ്റ് കാര്യങ്ങൾ ചങ്ങായി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചങ്ങായനെ കണ്ടിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ, കഴിഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങോട്ട് പറയാം കേട്ടോ. ഗൈസ്, ഇതാണ് ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന എം ജി മാർജിലെ തന്നെയാണുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. അപ്പോൾ എല്ലാ പെർമിഷൻസ് കാര്യങ്ങളെല്ലാം പുള്ളി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ നാം ക്യാ? മേരാ നാം എസ് പി ഗോട്ട. ഐ ആം ഫ്രം ഗാംഗ്ടോക് സിക്കിം, ന്യൂ ഡ്രീംലാൻഡ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഓക്കെ, ദെൻ വി കാൻ ഗോ ടു യുവർ. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ എടുക്കണമെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയുടെ സ്റ്റാമ്പ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് പോയി പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു ഇവരെല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നോക്കട്ടെ റേറ്റൊക്കെ എത്രയാവും എന്നുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, നമ്മളങ്ങനെ അവരുടെ ഓഫീസിൽ വന്നു. അവിടെ ഞങ്ങൾക്ക് പെർമിറ്റ്, അതായത് നമുക്ക് നദുല പാസ് ചൈന ബോർഡറേക്കല്ല അങ്ങോട്ടേക്കുള്ള വേണ്ട പെർമിറ്റ്, പിന്നെ നമുക്ക് നോർത്ത് സിക്കിമിലേക്ക് ഗുരുദോങ് ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ വേണ്ട പെർമിറ്റ് കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ അങ്ങോട്ടേക്കുള്ള റൈഡുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യണേ. റെഡി അല്ല എല്ലാവരും? ഈ ഗുരുദോങ് ലേക്ക് എന്നൊക്കെ പറയുന്നത് 18,000 ഫീറ്റിന് മേലെ ഉള്ള സ്ഥലമാണ് കേട്ടോ. കിട്ടില്ല എന്നായിരിക്കും. നിന്നുണ്ടല്ലോ ഗാംഗ്ടോക്കിൽ, ഭയങ്കര മൂടലാണ്. നിങ്ങൾ ആ കാണുന്ന മഞ്ഞുമലയാണ് കേട്ടോ, ആ കഞ്ചൻജുങ്ക പർവ്വതനിരകളാണ് കാണുന്നത്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണല്ലേ. നല്ല ചൂട് എഗ് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്, നൂഡിൽസ് കഴിക്കട്ടെ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. എന്ന് ബാൻജാക്രി ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഗാംഗ്ടോക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. റോഡ് അടച്ചിട്ടുള്ളത്, അപ്പോൾ എൻട്രി ഇല്ല കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി വരുന്നവരും ബാൻജാക്രിയിലേക്ക് വരേണ്ട. ഈ ഒരു സമയത്ത് ഇവിടെ റോഡ് പണി നടക്കും, അതുകൊണ്ട് എൻട്രി ഇല്ല. ആ, നമുക്ക് അന്നേരം തിരിച്ച് ഇനി ഒരുപാട് കാഴ്ചകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ഗാംഗ്ടോക്കിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാവേ. ഇവിടെ ഗാംഗ്ടോക്കിലുണ്ടല്ലോ ഈ ഒരു മലയുടെ ഈ സൈഡിൽ കൂടി ചെരുവിൽ കൂടി നിങ്ങൾ ഇപ്പം വലിയ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. 1000 ബെഡുണ്ട് കേട്ടോ, 1000 ബെഡുള്ള വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ കൂടിയൊക്കെയാണ് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഒരു മല ചെരുവിൽ വെട്ടി വെട്ടി എടുത്തിട്ട് അവിടെ വലിയ 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 ബിൽഡിംഗ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയുണ്ട്, നല്ല അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മുമ്പേ നിന്നിരുന്ന ആ ഒരു റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു ഹോട്ടലിലേക്ക് വന്നു. അവിടെ റൂമില്ല, റൂം ഇന്നത്തേക്ക് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ടാണ് 360 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഗൈസ്, നമ്മളങ്ങനെ സിക്കിമിലെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാംഗ്ടോക്കിൻ്റെ ഒരു ഭൂപ്രകൃതി ഇന്നലെ ലോങ് വ്യൂ നമ്മൾ കണ്ടില്ലായിരുന്നു, ഏകദേശം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച. ആ മലകളിൽ തട്ടുതട്ടായിട്ട് നമ്മൾ ഡാർജിലിംഗിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ്. ഡാർജിലിംഗായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ റോഡുകൾക്ക് അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് റോഡിലെവിടെയും മറ്റേ നമ്മുടെ ട്രെയിൻ പോകേണ്ട സംവിധാനം കാര്യങ്ങളൊന്നും അത് ഇല്ല. അതുകൊണ്ട് തന്നെ റോഡുകൾക്ക് വീതിയുണ്ട്. രണ്ട് സൈഡിലും അത്യാവശ്യം കടകൾക്കൊക്കെ പാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് ഇഷ്യൂ ആണ്, എന്നാലും വലിയൊരു ഇഷ്യൂ അല്ല ഡാർജിലിംഗ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൗണാണ് കേട്ടോ ഗാംഗ്ടോക്ക്. നമ്മളവിടെ നിന്നുണ്ടല്ലോ നേരെ മല കയറി കയറി ഗാംഗ്ടോക്കിൻ്റെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗണേഷ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗണപതിയുടെ അമ്പലമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 6,000 അടി ഉയരത്തിലുള്ള അമ്പലമാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ താഴത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മേലെ കയറി നോക്കാം. കയറി മേലെ എത്തിയേ. നിങ്ങളുണ്ട് ഇവിടെ, ഈ വരുന്ന വഴി മൊത്തം പ്ലെയിങ് ഫ്ലാഗ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേ. അമ്പലം ഇത് ഇതിൻ്റെ ഉള്ളിലാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറുന്നില്ല, പുറത്തൊന്ന് നോക്കുകയാണ്. ആണ് ഗണപതി. ഓക്കെ, ദെൻ ഇതിന് താഴേക്ക് ഗാംഗ്ടോക്ക് ആണ്. ഗാംഗ്ടോക്ക് ടൗണിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് മേലെ കയറിയിട്ട് കാണാമല്ലോ. യെസ്, നമ്മളങ്ങനെ ടോപ്പിലെത്തിയ. നിങ്ങൾ ഗാംഗ്ടോക്കിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ദാ ഈ കാണുന്നൊരു ടവറ് നമുക്ക് ഗാംഗ്ടോക്കിൻ്റെ എവിടെ നോക്കിയാലും കാണാവേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ടവറിനേക്കാളും മേലെയാണ് കേട്ടോ. ആ ഗാംഗ്ടോക്കിൻ്റെ പട്ടണങ്ങളാണ് അവിടെയുള്ളത്. ഇപ്പോൾ കുറച്ച് കോട കയറിയിട്ടുണ്ട്, അതുകൊണ്ട് അധികം വിസിബിളായിരിക്കില്ല. എന്നാലും അടിപൊളിയുണ്ട് കേട്ടോ. ഇത് അവിടെയായിട്ടാണ് കേട്ടോ നമ്മുടെ കാഞ്ചൻജംഗ പർവ്വതങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നുണ്ടല്ലോ ഇവിടെ മൊത്തത്തിൽ ഓൾമോസ്റ്റ് കർണാടകവും കാര്യങ്ങളുമാണ്.
അതുകൊണ്ട് വലിയ വിസിബിലിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ലോ, ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ മേലോട്ട് പോവാം. അവിടെ ഒരു വ്യൂ പോയിൻ്റും കൂടി വരുന്നുണ്ട്. വ്യൂ പോയിൻ്റിൽ നമുക്ക് കുറേയും കൂടി ഹൈറ്റിലുള്ള ഗാംഗ്ടോക്കിൻ്റെ കാഴ്ചകൾ കിട്ടും. താഴിറങ്ങാതെ പ്രഭാകരൻ അവിടെയുണ്ട്, ഒരു ആൽമസം താഴെപ്പുണ്ട്. അവന് ഇവിടെ കാരണമെങ്കിൽ ഷൂ അഴിക്കണം. അപ്പോൾ ഷൂ അഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവ താഴെ പോയിട്ട് രണ്ട് മലയാളി പിള്ളേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേര് എങ്ങനെയായിരുന്നു? അതുകൊണ്ടല്ലോ നമ്മൾ കുറേ, നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മളെ മഹാരാഷ്ട്രയിൽ നിന്ന് വിട്ടിട്ട് ഇവരെ മലയാളികൾ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ വന്നു ഇൻഡോർ നിന്ന് കിട്ടിയിട്ടില്ല. ഇൻഡോർ നിന്ന് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത്, അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ല. അന്നേരം ഇവിടെ വന്നു കുറച്ച് പേര് ഇവരോട് മലയാളത്തിലൊക്കെ സംസാരിച്ച് ശരിയുടെ അതല്ലേ കണ്ടതിൽ വളരെ സന്തോഷം. നമ്മളങ്ങനെ അവിടെ നിന്ന് കയറി കയറി ഗാംഗ്ടോക്കിലെ അടുത്ത അട്രാക്ഷനായ താഷി വ്യൂ പോയിന്റിൽ എത്തിയിട്ടാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, നല്ല കാർമേഘമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക, കഞ്ചൻജംഗ പർവ്വത നിരകളുടെയൊക്കെ നല്ല കിടിലം പോലത്തെ വ്യൂ കിട്ടിയേനെ. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കേട്ടോ, നിങ്ങൾ അവിടെയെല്ലാം മേഘം മൂടിയിട്ടുള്ളത്. സിക്കിം മലനിരകളുടെ ഒരു 360 degree വ്യൂ ആണ് ഇവിടെ നിന്നുണ്ടാവുക. Amaris, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace, Amaris, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace, Amaris, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace, Amaris, baby, make a wish. You could sell your Rari, but you can't afford my outfit. Go wish. ഇവിടെ വരുന്നവരുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സിക്കിം സ്റ്റൈല്, ടിബറ്റൻ സ്റ്റൈല് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. കിട്ടുന്നോ ഡ്രസ്സ്? 50 rupees. ഓക്കെ, 50 രൂപ ഉള്ളു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരങ്ങനെ കിട്ടി എടുക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഇവിടെ സൂര്യൻ അസ്തമിച്ചു. സമയം 4:30 അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോവാണ്. നാളെ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യണം നാദുല പാസിലേക്ക്, ചൈന ബോർഡറിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ നിർത്തുവാണ്. സോ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട്, നാളത്തെ ചൈനയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവേ. അപ്പോൾ അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.